നമസ്കാരം. നാട്ടുതാരങ്ങൾ എന്ന യൂട്യൂബ് ചാനലിൻ്റെ നല്ലൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഇതാണ് ഈ പഴഞ്ചൊല്ലുകൾ. അപ്പോൾ പഴഞ്ചൊല്ല് പറയുന്ന ചേട്ടനെ തേടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. കണ്ണാഞ്ചേരി പ്രകാശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏകദേശം നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തൃത്താലയ്ക്ക് അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. കണ്ണാഞ്ചേരി എന്ന ഒരു ഏകദേശം സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകാശേട്ടൻ. ആള് ഇങ്ങനെ ഇരുന്നോട്ടെ, ആള് കവിത എഴുതും, കഥ എഴുതുന്നുണ്ട്, അതുപോലെ പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? ഗവേഷണം നടത്തും. ഗവേഷണം എന്തിൻ്റെ ഗവേഷണം? ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കും, പിന്നെ ശാസ്ത്ര ലേഖനങ്ങളൊക്കെ എഴുതും. ഇതിനെല്ലാം ഒക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പഴഞ്ചൊല്ല് അതൊരു പ്രത്യേകത. കാരണം ഞാനിതുവരെ കേട്ടില്ല പഴഞ്ചൊല്ല്. ഏതുതരം പഴഞ്ചൊല്ലും അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ള അതിൻ്റെ അർത്ഥം ചോദിച്ചിട്ട് മനസ്സിലാക്കുക. വീട്ടിൽ പാലിക്കുന്നത്? വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ. ഞങ്ങൾ രണ്ടാൾ കൂടി താമസം. പിന്നെ ഇത് കൂടാതെ കൃഷി കാര്യങ്ങൾ? ആ കൃഷി, നെൽകൃഷി, പിന്നെ മറ്റുള്ള സാധനം തേങ്ങ ചേന ഞാൻ പാന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, ഒക്കെ പന്നി നിന്ന് പോയി. പന്നിയുടെ ശല്യം നല്ലുണ്ട് തോന്നുന്നല്ലേ? ശല്യമുണ്ട്. നമുക്ക് പഴഞ്ചൊല്ല് എന്ന് പറയുമ്പോൾ തന്നെ ഈ പഴമക്കാർ ചെല്ലുന്ന ഒരു ചൊല്ലുകളാണ് നമുക്ക് പഴമഞ്ചൊല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഴഞ്ചൊല്ലിനെ കുറിച്ച് ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ഒന്നേ ഒഴിച്ച ഒലക്കൊണ്ട് തല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒലക്കൊണ്ട് തല്ലലല്ല, അത് ഒന്നേ ഒഴിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കണം. കൂടുതൽ കാര്യങ്ങളല്ല, കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാൻ പഠിക്കണം. ഇനി പഠിത്തൊരു പഴഞ്ചൊല്ല്, ചെറുമക്കൾക്ക് അധികാരിപ്പണി കിട്ടിയ അന്ത്യ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ ചെറിയ പണി എടുക്കണവർ, ചെറിയ പണി എടുക്കാൻ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കക്ക അങ്ങനെയുള്ള, അവർക്ക് അധികാരിപ്പണി കിട്ടിയാൽ എന്തിരിക്കും, എങ്ങനെ ഇരിക്കും? അതന്നെയാണ് ആക്രമം കാട്ടണവർ. ഈ അതന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നവർക്കൊക്കെ അധികാരിപ്പണി കിട്ടി അവരെന്തൊക്കെ കാട്ട, അതാണ് പൈര് പറയണത്. അല്ലാതെ മറ്റുള്ള ഈ സമുദായത്തെ പറ്റി പറഞ്ഞില്ല, ഒരു സമുദായത്തെ പറ്റിയിട്ടും പറഞ്ഞില്ല. ഒരു അതുകൂടാതെ പിന്നെ പിന്നെ നായൻ്റെ പാല് കുഴലിട്ട എടുക്കുമ്പോൾ വളഞ്ഞിട്ട് തന്നെ എന്ന് പറയും. നായൻ്റെ പാല് കുഴലിട്ടാന്ന് പറഞ്ഞത് നമ്മളെ ഈ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുക പറയലോ, നമ്മൾ ഓരോ സ്വഭാവം കേട്ടിട്ട് നമുക്ക് എല്ലാവരും പറയാറുണ്ട്. അതൊന്നും സഹായിക്കില്ല എന്നാണ് പറയുന്നത്. സ്വഭാവം നമ്മൾ, നമ്മുടെ സ്വഭാവം നമ്മുടെ തന്നെ സ്വഭാവം തന്നെ വരുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇതിൽ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പഴഞ്ചൊല്ലുകൾക്ക് നിങ്ങൾക്ക് വല്ല അറിയണമെന്ന് താല്പര്യമുള്ള ആൾക്കാരും ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി, അതിന് കറക്റ്റായിട്ട് പറഞ്ഞുതരും എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാനും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ എപ്പിസോഡിൽ ഇതുവരെ ഈ ഇങ്ങനത്തെ ഒരാളിതുവരെ നമ്മൾ കിട്ടിയിട്ടില്ല. അത് അപൂർവമാണ്. കാരണം പഴമക്കാർക്ക് മാത്രം അറിയണ ഒരു സംഭവമാണ് ഈ പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞാൽ. പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാറില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക്. അപ്പം പിന്നെ ഒന്നുകൂടി ഒരെണ്ണം കൂടി പറഞ്ഞു. ഒരെണ്ണം കൂടി ആ, ഈ കട്ട് തിന്നുന്നവനും ചുട്ട് തിന്ന, ചുട്ട് നട്ട് തിന്നണം അങ്ങനെയും പറയും. ചുട്ട് തിന്നണമെന്ന് പറയും, നട്ട് തിന്നണമെന്ന് പറയും. നട്ട് തിന്നാച്ചാൽ നമ്മൾ അധ്വാനിച്ചിട്ട് കഴിക്കൽ തന്നെയാണ്. നമ്മൾ നേരം വഴിക്കുക, മറ്റുള്ളവരൊന്നും ഇതാവാതെ, ഈ മോശമായിട്ടൊന്നും എടുക്കാതെ, ഈ നമ്മൾ അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിക്കണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചുട്ട് തിന്നു പറഞ്ഞ അല്ല, കട്ട് തിന്നു പറഞ്ഞ കട്ട് ഇട്ടെടുക്ക തിന്നെയാണ്. മറ്റവനെ ഉപദ്രവിച്ചിട്ട് മറ്റവൻ്റെ അധ്വാനിച്ചത് തിന്നണ തന്നെയാണ് കട്ട് തിന്ന. പിന്നെ ചുട്ട് തിന്നാന്നുള്ളൊരു പദമുണ്ട് അതിൽ, അങ്ങനെയും പറയാറുണ്ട്. അത് നമ്മൾ ഈ ചുട്ട് തിന്നാകുമ്പോൾ ഈ പോഷകനഷ്ടം വരാതെ ഈ വേവിച്ചെടുക്കണൊരു ഇതാണ്, ചുട്ട് തിന്ന പാകം ചെയ്തെടുക്കണ ഒരു ഇതാണ്. ചുട്ട് തിന്നുമ്പോൾ ഉപ്പ് വേണ്ട എന്നൊക്കെ പറയും. നമ്മൾ തോൽ കളയാതെ ചുടുമ്പോൾ ഉപ്പ് വേണ്ട നമുക്ക്, അതിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത്രയും പോഷകനഷ്ടമില്ലാതെ വേവിച്ചെടുക്കണേ, എളുപ്പ വഴിയിൽ വേവിച്ചെടുക്കണൊരു ഇത് തന്നെയാണ്. പഴഞ്ചൊല്ലുകൾ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഈ വല്ല ഈ നേട്ടം അല്ലെങ്കിൽ വല്ല ഈ അവാർഡോ അതിൽ അങ്ങനെ എന്തെങ്കിലും? ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ കൃഷിശാസ്ത്രജ്ഞൻ, ഈ കൃഷിക്കാരൻ, പിന്നെ ഈ ഗവേഷകൻ എന്നുള്ള എന്നൊരു അവാർഡിന് കൊടുത്തിരുന്നു.
അത് ഇവിടുത്തെ കർഷകരൊക്കെ കൂടിയിട്ട് മുടക്കിയിട്ട് അത് കൊടുത്തില്ല, ആ കൃഷി ഓഫീസർ കൊടുത്തില്ല. അന്നൊരു സിന്ധു പറഞ്ഞിട്ടൊരു കൃഷി ഓഫീസറായിരുന്നു. പിന്നെ പിന്നെ ഇപ്പോഴത്തെ ഇവരൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അത് അപ്പോഴേക്ക് ഈ പ്രളയമൊക്കെ ആയിട്ട് അത് പിന്നെ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര വർഷം മുന്നേ ഞാനൊരു 25 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ചെറിയ ചെറുപ്പത്തിലൊക്കെ 10 വയസ്സ് കുറച്ച് വയസ്സിൽ പഠിച്ച അത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്, കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കണ ഇന്ത്യ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് പറഞ്ഞാൽ ഇന്ത്യയിൽ വെച്ചിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നു സയൻസ് കോൺഗ്രസ്. അപ്പോൾ അതിൽ പ്രദർശിപ്പിച്ചതാണ്. പിന്നെ ഞാൻ ഉപകരണങ്ങളെ പറ്റി, പിന്നെ ഈ ചിത്രവും, പിന്നെ അന്ന് ഈ കേബിളില്ലാതെ കറണ്ട് എടുക്കണേ അതിനെ പറ്റി പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പ്രോത്സാഹനമൊന്നുമില്ല, ഒരു പ്രോത്സാഹനമില്ല, ആരുമില്ല, ഈ രാഷ്ട്രീയക്കാരോ അങ്ങനെയുള്ളവരൊന്നൊരു സഹായമില്ല. ഈ ഇത് ഇതാവലല്ലാതെ ഒന്നുമില്ല. ഇത് കുറേ സ്കൂളുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങാട്ടി സ്കൂളിൽ ഉള്ള ഒരു സ്കൂൾ, പെരുങ്കോട് സ്കൂളിലൊക്കെ അങ്ങനെ കുറേ സ്കൂളുകളിലേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെയൊക്കെ അവരെ പഠിപ്പിക്കാനേ കൊടുത്തിട്ടുണ്ട്. ഉള്ള ഒരു സ്കൂളുകാരും ഞങ്ങാട്ടി സ്കൂളുകാരും ശരിക്കും പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ട്. പിന്നെ ഈ എം സി എ സ്കൂൾ എഴുത്തും ആ എഴുത്തൊക്കെ എല്ലാതും അറിയാം, എല്ലാ എഴുത്തും അറിയാം. ആ പാട്ട് കവിത എഴുതാനും പാട്ട് എഴുതാനും നാടൻ പാട്ട് പണ്ടത്തെ നമ്മളൊക്കെ ജനിക്കണതിൻ്റെയൊക്കെ എത്രയോ കാലം മുമ്പത്തെ കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ സാധിക്കും. പ്രകാശേട്ടൻ്റെ ആ പഴഞ്ചില്ലുകളും കൂടുതൽ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പറഞ്ഞതിൽ ഒരുപാടുണ്ട് കേട്ടോ, നമുക്കിതിൽ ഒരു പരിമിതിയില്ല. കാരണം ഒരു 2-3 മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴഞ്ചൊല്ലിനെ പറ്റിയിട്ടോ വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് വിളിക്കുക, സമീപിച്ചാൽ മാത്രം മതി, അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞുതരും. എന്തായാലും വളരെ സന്തോഷം കേട്ടോ, നമുക്ക് ഒരു ഇതിലൊരു എപ്പിസോഡിൽ പഴഞ്ചൊല്ലിനെ കുറിച്ച് കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ നടത്തിയതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ഇതുവരെ അങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും തീർച്ചയായും നമുക്കിത് ഈ ഒരു എപ്പിസോഡിൽ എല്ലാവരും ഇത് കാണില്ലേ, കാണുമ്പോൾ എന്തായാലും പ്രോത്സാഹനം എന്തായാലും ഉണ്ടാവും കേട്ടോ.